ഹലോ, നമുക്കിന്ന് സമൂസ ഉണ്ടാക്കിയല്ലോ. പാവങ്ങളുടെ ചിക്കൻ സമൂസ. സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ സമൂസ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ അല്ല, എൻ്റെ കൂട്ടത്തിലിരിക്കുന്ന കുറച്ച് പേരുണ്ട് പാവങ്ങളായിരിക്കുന്ന കുറച്ച് പേര്. ഞങ്ങളുടെ ഒക്കെ വീക്ക്നെസ്സായിരുന്നു. കാരണം കുറച്ച് പയ്യന്മാരുണ്ട് വേറെ, അവരിൽ കുറച്ച് പൈസ ഉണ്ട്, ദുഷ്മൻ ദുഷ്മൻ. അവർക്ക് പൊറോട്ട തിന്നാൻ കഴിയും, നമുക്ക് സമൂസ തിന്നാൻ കഴിയും. കാരണം പൊറോട്ടയ്ക്ക് 6 രൂപയും സമൂസയ്ക്ക് 3 രൂപയും. നമ്മൾ ഈ സ്കൂളിലെ CET പൈസ എന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാക്കിയ സ്വരുക്കൂടിയിട്ട് വേണം ഈ സമൂസ തിന്നാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം, ചെറിയൊരു ചട്ടി. അതിലേക്ക് നമുക്കൊരു അല്പം ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിക്ക് ശേഷം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ഓരോ ടീസ്പൂണും മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാ മുളക് പൊടി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കത് മിക്സ് ചെയ്യാം. രണ്ട് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമ്മുടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ എന്താ പറയുക, ഈ ചെറിയ ചെറിയ എന്ന് പറഞ്ഞാൽ ആ കണ്ടല്ലോ ഇതുപോലെ ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ആ ചൂടുള്ള ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമുക്ക് മിക്സായി കൊടുക്കുക. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നല്ലപോലെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, പയർ, നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പയറില്ലേ, ആ പയറും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ അതും പച്ചക്കറിയും കുക്കാവട്ടെ. നമുക്കൊരല്പം കുരുമുളക് 1/2 ടീസ്പൂൺ ഒരല്പം മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. എന്നിട്ട് അതിനുശേഷം ഞാൻ കുക്കറിൽ നമ്മുടെ പച്ചപ്പട്ടാണി ഇല്ലേ, ഗ്രീൻ പീസ്, അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. ഇനി ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. 3-4 ടീസ്പൂൺ നമുക്ക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതുണ്ട്, അത് നല്ലപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക്. അങ്ങനെ അവസാനം വരേണ്ട കരിവേപ്പിലയും വന്നു. ഇനി നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സമൂസ ഓലയിൽ ഇതെല്ലാം ചുറ്റിയെടുക്കാം. അങ്ങനെ നമുക്ക് സമൂസയുടെ ഓലയിൽ നമുക്ക് നമ്മുടെ മസാല, നമ്മുടെ ചിക്കൻ മസാല നമുക്കിതിലേക്ക് നിറച്ചെടുക്കാം. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഓലയാണ്. ഓല ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് മറ്റേ ദിവസം നമ്മുടെ ചാനലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരല്പം മൈദ നമുക്ക് ഉപയോഗിച്ചിട്ട് തന്നെ മുകൾ ഭാഗം നമുക്കൊന്ന് ഒട്ടിക്കാം. ഒരല്പം മൈദ മതി. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഓലയിൽ നമുക്ക് ചുറ്റിയെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ചൂടാവട്ടെ. അങ്ങനെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 5 എണ്ണം നമുക്കിതിലേക്ക് കൊള്ളുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്കാവട്ടെ. 1-2 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 4-4.5 മിനിറ്റ് മതി നമുക്ക് സമൂസ കുക്കാവാൻ. സമൂസയുടെ ഒരു ഭാഗം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഏഷ്യയിൽ അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രഭാത ഭക്ഷണമായിട്ട്, അതായത് നമുക്ക് ലഘുകടിയായിട്ട് രാവിലെ കഴിക്കുന്ന ഒരു സാധനമാണ് സമൂസ. അപ്പോൾ നമ്മുടെ പാവങ്ങളുടെ സമൂസ അഥവാ ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ കടയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കിട്ടും ഇത്, ഈ ഷീറ്റ്, നമ്മുടെ ഓല. പിന്നെ എന്തിനത്ര പേടിക്കേണ്ട ആവശ്യം? പിന്നെ മസാലയും നിറച്ച് നമുക്ക് ചിറ്റി നേരെ എണ്ണയിലിട്ടാൽ മതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ്